എല്ലാവരും നേരത്തെയുണ്ട് കേട്ടോ. ഞാനൊരു ഇന്ന് ക്ലാസ് തുറന്നു. ഇനിയിപ്പോ കറക്റ്റ് ഒരു അരമണിക്കൂർ ചോട്ട ആറുമണിക്ക് ചോട്ടണം എന്നൊക്കെ വിചാരിച്ചു. ചായ കുടിച്ച് മുഴുക്ക് കുടിച്ച് ആറുമണിക്ക് എണീക്കാറില്ലേ? അങ്ങനെ എനിക്കെന്തോ പഴി. രാവിലെ എനിക്ക് കറണ്ട് പോയി എടുക്കണമെന്നു ടേന്നൊരു ഒറ്റ കിട്ടൂട്ടാ, അതോട് കറണ്ടും പോയി. ഇതോടെ പട്ട വീണ് എടുക്കണ്ട, അതിൻ്റെ ആണോ എന്നറിയില്ല. ഈ ഒരു പട്ട വീണതല്ലാണ്ട് വേറെ പ്രശ്നമൊന്നും കാണില്ല. എന്താണോ കറണ്ട് പോയത്. കറണ്ടൊന്നുമല്ലോ, നമ്മളൊന്ന് പോയി നോക്കിയിട്ട് തിരിച്ചു വരുമ്പോഴും കറണ്ട് വന്നു കേട്ടോ. ഏണ്ട സൈക്ലിംഗ് എന്താ കറണ്ട് പോയോ? ഒരാള് സൈക്ലിംഗ് കഴിഞ്ഞ് വന്നിരിക്കണു, ഒരാള് നടക്കാൻ പോയി വന്നിരിക്കണു. ആ ഞാനും വ്ലോഗിങ് കഴിഞ്ഞ് വന്നിരിക്കുന്നു. റെഡി എന്താണ്? പഴം മുഴുകിയതും കൂട്ടും. സ്റ്റീംഡ് പിന്നാണോ അമ്മ? സ്റ്റീംഡ് ഞാൻ പണി ചെയ്യുന്നത് നാലാള് കാണണ്ട്, അല്ലെങ്കിൽ വിചാരിക്കില്ലേ ഈ പാവട്ട ആ കുട്ടിയെ കൊണ്ട് വരെ അവിടെ പണി ചെയ്യിപ്പിക്കടിച്ചു പറയണ ഒരു ചെക്കല്ലേ. കാർത്തിക് സൂര്യ വേണം. അല്ലേ കാർത്തിക് എന്നല്ല, ഒരു ചാടി വെച്ചിട്ട് ബോഡി ഷേമിങ് അതെന്താ ഒന്നും പറയരുത്. പറയില്ല ഒരു പല്ല് തള്ളിച്ചത് ബോഡി ഷേമിങ് അതൊക്കെ. അതെ ഒരു വെള്ളത്തിന് രാത്രി ഇങ്ങനെ വെളിച്ചം കാണിക്കുന്നത് അത് നമ്മുടെ ജിയോ മച്ചൻ. ആ ജിയോ മച്ചൻ, ജിയോ മച്ചൻ എന്ന് അറിയില്ല, പേരറിയില്ല എന്ന് പറയില്ല കേട്ടാ. ആളെ പറ്റി ആരെങ്കിലും കുറ്റം പറഞ്ഞു കേട്ടോ? നീ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു യൂട്യൂബറാണ് ജിയോ മച്ചാനൊക്കെ കാണും. നമ്മുടെ ഒരു വീഡിയോ ചോദിച്ചേക്ക് കണ്ടിണ്ടാവില്ല കേട്ടോ അവര്. ഗൈസ് പഴം മുഴുങ്ങിയത് അല്പം മുരിഞ്ഞു പോയി എന്ന് തോന്നുന്നു. നമ്മളെന്തെങ്കിലും കരിഞ്ഞുണ്ടെങ്കിൽ വളരെ മയപ്പെടുത്തി പറയുന്ന രീതിയാണ്. സ്നാക്സ് നീ എന്ത് ചെറിയ കുട്ടിയാ? ശരി ശരി കൊടുക്ക കൊടുക്ക സ്നാക്സ് കൊടുത്തേ സ്നാക്സ് കൊടുത്തേ. കട്ടിട്ട് പിഞ്ചു പൈതലിന് ഇത്തിരി പാല് വെള്ളം പാല് കുപ്പിയിലേക്ക് കൊടുക്കും. ഈ പിഞ്ചു പൈതലിന് കൊടുക്കും, ഈ പിഞ്ചു പൈതലിന് ചോക്കോ പൈ പാലില് കഴച്ച് കൊടുക്കും. ഇതൊക്കെ വീഡിയോ കേട്ടോ.
ഫാഷൻ ഇതൊക്കെ സ്കൂൾ പിള്ളേരുടെ രാത്രിയോ കിട്ടുന്നില്ല. അപ്പൊ ഇന്ന് ആദ്യത്തെ ദിവസമായ കാരണം ഇവർക്ക് ബസ്സൊന്നും ഇല്ല, സ്കൂൾ ബസ്സൊന്നും ഇല്ല. പിന്നെ ഉച്ച വരെയാണ് ക്ലാസ്സുകളും. അപ്പോ ഇന്ന് നമ്മൾ കൊണ്ടാക്കാണ്, നാളെ തൊട്ടിട്ട് സ്കൂൾ ബസ്സിൽ പോലെ. വണ്ടി നിർത്തണ ഡാനൂസ് ഇറങ്ങിപ്പോയി സ്കൂൾ. മിക്കവാറും ഡാനൂ ഇപ്പൊ ക്ലാസ്സിലെത്തി ഉണ്ടാവും. പഴയ സ്കൂളായ കാരണം ഇവർക്ക് അങ്ങനെ പരിചയത്തിന്റെ പ്രശ്നമൊന്നുമില്ല. പഴയ ടീച്ചർമാരും പഴയ കൂട്ടുകാരൊക്കെ തന്നെയാവും. എന്നാലും കൊണ്ടു ഡാനിന്റെ ക്ലാസ് ഒന്ന് കണ്ടിട്ട് പോകാം, പഴയ ഫ്രണ്ട്സ് തന്നെയാണോ എന്നൊക്കെ നോക്കിയിട്ട്. അങ്ങനെ ഡാനുവിനെ ക്ലാസ് കൊണ്ട് വിട്ടു, നമ്മൾ ടാറ്റയ്ക്ക് പറഞ്ഞിട്ട് പോകുന്നു. ആദ്യം തെറ്റിയിട്ട് ഞാനേ നാലാം ക്ലാസ്സിലെ പോയി. ബിയും ഐ ഒക്കെ ഇടുമ്പോഴേ ആകെ കൺഫ്യൂഷനാണ്. നാല് എയിൽ പോയിട്ട് നോക്കി, അപ്പോൾ ഒക്കെ ചെറിയ കുട്ടികൾ, പിന്നെ അബദ്ധം മനസ്സിലായി. അങ്ങനെ ഡാനുവിനെ ആദ്യത്തെ ദിവസം നമ്മൾ സ്കൂളിൽ കൊണ്ടാക്കി തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.